ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. ഏവർക്കും പ്രതിദിന വചനധ്യാനത്തിലേക്ക് സ്വാഗതം. അപ്പോസ്തലനായ പൗലോസ് എബ്രായർക്ക് എഴുതിയ ലേഖനം 12:2 വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. തൻ്റെ മുമ്പിൽ വച്ചിരുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവ സിംഹാസനത്തിൻ്റെ വലതുഭാഗത്തിരിക്കുകയും ചെയ്തു. ഇന്നത്തെ കുറിവാക്യത്തിൽ കർത്താവ് നമ്മോട് പറയുന്ന ആകത്തുക എന്നത് വചനം ജീവനായി തീർന്ന യേശുവിൽ നോക്കുക എന്നതാണ്. അതിൽ നിന്ന് ഒരിക്കലും വ്യതിചലിക്കുകയും അരുത്. പത്രോസും യേശുവും കടലിൽ മീതെ നടന്നത് ചിന്തനീയമായ കാര്യമാണ്. പത്രോസിൻ്റെ ചിന്ത യേശുവിൽ നിന്നും എപ്പോൾ മാറ്റപ്പെട്ടുവോ അപ്പോൾ തന്നെ അവൻ കടലിൽ മുങ്ങിത്താഴുവാൻ തുടങ്ങി. പത്രോസിൻ്റെ ദൃഷ്ടി ചുറ്റുമുള്ള തിരമാലയിലും കാറ്റിലും ശ്രദ്ധിക്കാതെ യേശുവിൽ തന്നെ ദൃഷ്ടി പതിപ്പിച്ചിരുന്നുവെങ്കിൽ അവൻ ഒരിക്കലും മുങ്ങിപ്പോകുമായിരുന്നില്ല. നമ്മുടെ ദൈനംദിന ജീവിതത്തിലും പകർത്താവുന്ന ഒരു പാഠമാണിത്. കർത്താവിലേക്ക് ശ്രദ്ധയൂന്നാതെ നമ്മുടെ സാഹചര്യങ്ങളിലേക്ക് എപ്പോൾ നോക്കാൻ തുടങ്ങുന്നുവോ അവിടെ പ്രശ്നങ്ങളും ആരംഭിക്കുന്നു. വചനാടിസ്ഥാനത്തിലല്ലാതെ നമ്മുടെ ജീവിതത്തിൽ ഒരു കാര്യത്തിലും അടിസ്ഥാനപരമായി മാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ കഴിയുന്നതല്ല. ആകയാൽ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജീവൻ രൂപപ്പെടുത്തുകയും കർത്താവിൽ നിന്ന് പഠിക്കുകയും ചെയ്യാം. അവൻ ലോകത്തിൽ ജീവിച്ച നാളുകളിൽ ലോകത്തിൻ്റേതായ മാലിന്യങ്ങളൊന്നും ഏശാതെ ജീവിച്ചു. അവൻ അവൻ്റെ വിശ്വാസം മുറുകെ പിടിച്ചു. തൻ്റെ വരവിൻ്റെ ഉദ്ദേശം എന്താണെന്ന് അവന് വ്യക്തമായി അറിയാമെന്ന് മാത്രമല്ല, അതിൽ അവൻ ആമോദം കണ്ടെത്തുകയും ചെയ്തിരുന്നു. ആളുകൾ അവനെക്കുറിച്ച് എന്തു പറയുമെന്ന് ഒരിക്കലും അവൻ ശ്രദ്ധിച്ചിരുന്നില്ല. പിതാവിൻ്റെ ഹിതം നിറവേറ്റുന്നതിൽ മാത്രം അവൻ ശ്രദ്ധയൂന്നി. യേശു ക്രൂശിൽ നിർവഹിച്ച അതേ ഉത്തരവാദിത്വം തന്നെ പിതാവാം ദൈവം വീണ്ടും ജനിച്ച മക്കളെന്ന നിലയിൽ നമ്മിൽ നിന്നും പ്രതീക്ഷിക്കുന്നു. ലോകം നമ്മെ പരിഹസിച്ച് ചിന്തിരിക്കും. കഷ്ടതകളുടെ വേലിയേറ്റം തന്നെ നമുക്ക് നേരിടേണ്ടി വന്നേക്കാം. എന്നാലും ചഞ്ചലരാകരുത്. വചനം പറയുന്നു, വിശ്വാസത്തിന് നല്ല പോർ പൊരുതുക, നിത്യജീവനെ പിടിച്ചുകൊള്ളുക, അതിനായി നീ വിളിക്കപ്പെട്ട് അനേകം സാക്ഷികളുടെ മുമ്പാകെ നല്ല സ്വീകാരം കഴിച്ചുവല്ലോ. ദൈവവചനത്തിൽ പൂർണ്ണമായി ആശ്രയം വെച്ചിരിക്കുന്നവനെക്കുറിച്ച് വചനം പറയുന്നു, സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്കുകൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു. പ്രാർത്ഥിക്കാം. നല്ല പിതാവേ, ഒരു നല്ല പ്രഭാതം കൂടി ഞങ്ങൾക്ക് തന്നതിനാൽ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ സ്ഥിരമാനസം പൂണ്ട് അങ്ങനെ ആശ്രയിച്ച് ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, അങ്ങ് ഭൂമിയിൽ വന്നു ഞങ്ങൾക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട് ജീവൻ വിടിഞ്ഞ് ഇപ്പോൾ പിതാവിൻ്റെ വലതുഭാഗത്തിരുന്ന് ഞങ്ങൾക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നുവല്ലോ. അതിനാൽ എന്തെല്ലാം ക്ലേശങ്ങളും പ്രതിസന്ധികളും വന്നാലും പലപ്പോഴും ഭാരങ്ങൾ ഏറുമ്പോൾ ക്ഷീണിതരാകുമ്പോഴും ഞങ്ങളെ താങ്ങുന്നൊരു കരം ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ള ഉത്തമ ബോധ്യത്തിൽ ഈ ജീവിതകാലം നന്നായി കഴിക്കുവാൻ ഞങ്ങളെ സഹായിക്കുന്നതിന് സ്തോത്രം. പ്രാർത്ഥനയേട്ടാൽ നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.